വൈകിട്ടത്തോടെ ഏകദേശം അരമണിക്കൂർ മുൻപ് വന്ന വാർത്തയായിരുന്നു മലയാളികളെ ഞെട്ടിച്ച ഒരു മരണവാർത്ത. പ്രശസ്ത മിമിക്രി താരം സിനിമാ താരം കലാഭവൻ മുഹമ്മദ് ഹനീഫ് അന്തരിച്ചു എന്ന വാർത്ത. 61 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു. ശ്വാസകോശത്തെ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു താരം. മട്ടാഞ്ചേരി സ്വദേശിയായ ഹനീഫ് കലാഭവൻ ട്രൂപ്പിലെ പ്രധാന മിമിക്രി താരമായിരുന്നു. നാടകത്തിലൂടെ അഭിനയ ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട് ചെറിയ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ സജീവമായിരുന്നു. ചെറിയ വേഷങ്ങൾ എന്നെടുത്തു പറഞ്ഞാൽ പ്രത്യേകിച്ചും കോമഡി കഥാപാത്രങ്ങൾ. അതുകൊണ്ടാണ് ഹനീഫിന്റെ യാത്ര ഇപ്പോൾ എല്ലാവർക്കും വേദനയായി മാറുന്നത്. നിരവധി കോമഡി താരങ്ങളും സഹതാരങ്ങളും സിനിമാ പ്രവർത്തകരും ഇപ്പോൾ പോസ്റ്റുകൾ അർപ്പിച്ച് എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് ആദരാഞ്ജലി നേർന്നുകൊണ്ട് നിരവധി താരങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിക്കഴിഞ്ഞു. എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിൽ ഹംസയുടെയും സുബൈദയുടെയും മകനായി മുഹമ്മദ് ഹനീഫ് ജനിച്ചു. 1991 മിമിക്സ് പരേഡ് എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ ടിനീറ്റോം സമൂഹ മാധ്യമത്തിലൂടെ ഹനീഫിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അതുപോലെ തന്നെ നിരവധി താരങ്ങളും ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി എത്തിക്കഴിഞ്ഞു. അദ്ദേഹം കുറച്ച് ദിവസങ്ങളായി തന്നെ ആശുപത്രിയിലായിരുന്നുവെന്നും ശ്വാസകോശത്തെ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു ചികിത്സയിലെന്നും ആശുപത്രിയിൽ വച്ച് തന്നെയായിരുന്നു അന്ത്യം സംഭവിച്ചിരിക്കുന്നതെന്നും വാർത്തയിൽ പറയുന്നു. അദ്ദേഹം അവസാനമായി അഭിനയിച്ചിരുന്നത് ഫ്ലവേഴ്സ് ചാനലിലെ ഒരു സീരിയലിലായിരുന്നു. അതിൽ കോമഡി കഥാപാത്രത്തിൽ തന്നെയായിരുന്നു എത്തിക്കൊണ്ടിരുന്നത്. അതും കോമഡി സീരിയൽ തന്നെയായിരുന്നു. അതിലൂടെ കുറച്ചുകൂടി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിയോഗം സംഭവിച്ചിരിക്കുന്നത്. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ വാർത്ത പുറത്തുവരുന്നത്. നടൻ കലാഭവൻ ഹനീഫ് അന്തരിച്ച വാർത്ത എല്ലാവരും ഞെട്ടിക്കുന്നു. ഈ പറക്കും നൽകുക എന്ന സൂപ്പർ ചിത്രത്തിൽ മണവാളനായി എത്തിയ ഹനീഫിന്റെ കഥാപാത്രം ഇന്നും സോഷ്യൽ മീഡിയയിൽ മീമുകളിൽ സജീവമാണ്. ട്രോളുകളിൽ ഇന്നും പ്രേക്ഷകർ കാണുന്ന ഒരു മുഖം തന്നെയാണ് ആ കഥാപാത്രം. മിമിക്രിയിലൂടെ ബിഗ് സ്ക്രീനിലെത്തിയ ഹനീഫ് ചെപ്പ് കിലുക്കുന്ന ചങ്ങാതി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തുന്നത്. പിന്നീട് ഒട്ടനവധി സിനിമകളിൽ കോമഡി വേഷങ്ങളിലെത്തി തിളങ്ങിയിട്ടുണ്ട്. ഈ പറക്കും നൽകുക എന്ന സൂപ്പർ ചിത്രത്തിൽ മണവാളനായി എത്തിയ ഹനീഫിന്റെ കഥാപാത്രം ഇന്നും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നു. ഒരുപാട് സിനിമകളിൽ ഹനീഫ് വേഷമിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 180-ൽ അധികം. ഉർവശിയും ഇന്ദ്രൻസും പ്രധാന വേഷത്തിലെത്തിയ ജലധാര പമ്പ് സെറ്റ് എന്ന ചിത്രത്തിലാണ് ഹനീഫ് അവസാനമായി അഭിനയിച്ചത്. മട്ടാഞ്ചേരി സ്വദേശികളായ ഹംസയുടെയും സുബൈദയുടെയും മകനായി ജനിച്ച ഹനീഫിന് ഒരു നാട് മുഴുവൻ യാത്രാമൊഴി നൽകുന്നു. മലയാള സിനിമയുടെ ഒരുപാട് പ്രശസ്ത കഥാപാത്രങ്ങളും പ്രശസ്ത താരങ്ങളോടൊപ്പം അഭിനയിച്ച താരമാണ് ഇന്നിപ്പോൾ വിട പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ വാഹിദ, ഷാറുഖ് ഹനീഫ്, സിത്താര ഹനീഫ് എന്നിങ്ങനെ രണ്ടു മക്കളാണ് ഈ ദമ്പതികൾക്കുള്ളത്. 2022 ഡിസംബറിലായിരുന്നു മൂത്ത മകൻ ഷാറുഖിന്റെ വിവാഹം. പ്രിയ സഹപ്രവർത്തകന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിൽ തന്നെയാണ് സിനിമാ ലോകം ഇപ്പോൾ. നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലിയും അനുശോചനം അർപ്പിച്ച് രംഗത്തെത്തുന്നത്. എന്റെ പൊന്നു സഹോദരന് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി താരങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ദിലീപും പോസ്റ്റുകൾ പങ്കുവച്ചിരിക്കുകയാണ്. ഒരുപാട് സിനിമകളിൽ ഒന്നിച്ചഭിനയിക്കുകയും ഒരു സഹോദരനെ പോലെ സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരുന്ന ഹനീഫയ്ക്കയുമായിട്ട് അപ്രതീക്ഷിതമായ ഈ വിയോഗം എനിക്ക് താങ്ങാനാവുന്നില്ല എന്നാണ് ദിലീപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.